ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വഴുതനങ്ങ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മീൻ കറി വെക്കുന്നത് പോലെ തന്നെ നമുക്ക് വഴുതനങ്ങ കറിയും അതേപോലെ തന്നെ രുചിയോടും സ്വാദോടും കൂടി നമുക്ക് തയ്യാറാക്കാം. ഈ കറി തയ്യാറാക്കാൻ പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമേ. അടുത്തടുത്തുള്ള നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ഈ കറി തയ്യാറാക്കാം. ഇവിടെ ഞാൻ 6 വഴുതനങ്ങ നീളത്തിൽ കീറി അരിഞ്ഞ് മസാലകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ് ഞാനിത് ചേർത്ത് വെച്ചേക്കുന്നത്. കൊച്ചുള്ളിയുണ്ട്, നീളത്തിൽ അരിഞ്ഞതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരപ്പിന് വേണ്ടുന്നത് തേങ്ങയും തക്കാളിയും ഉണ്ട്. അതിന് വേണ്ടി പിന്നെ ഇച്ചിരി കുടംപുളി വെള്ളത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. മിക്സാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സവാളയും ചേർക്കാം. ഇപ്പം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കൂടുതൽ സ്വാദ് നമുക്ക്. ഈ ചെറുള്ളിയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനുമൊക്കെ ഏറ്റവും നല്ലൊരു വസ്തുവാണ്. നമ്മുടെ ഉള്ളി ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു വരുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളകും മല്ലിയും എല്ലാം ചേർക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചപ്പൊന്ന് മാറിക്കോട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഇതിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് ഏതാ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. തീ കുറച്ചിട്ട് വേണം വഴറ്റേണ്ടത്. മസാലകളെല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ എടുത്ത് ഇടാം. എല്ലാം ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. വഴുതനങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ്. അതിനകത്ത് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ചൂടുവെള്ളം കൂടെ ചേർത്ത് നടച്ച് വെച്ച് കുറച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്താണ് ഞാൻ വെക്കുന്നത്. കറി ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് ആ വെള്ളവും മസാലകളും ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർക്കാം. കുടംപുളിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എൻ്റെ കൂട്ടായ തേങ്ങയും തക്കാളിയും കൂടെ ചേർത്തുള്ള ആ കൂട്ടുകൂടെ ചേർത്ത് നമുക്ക് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ഈ നമ്മുടെ അരപ്പ് എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാവും. മീനില്ലെങ്കിൽ പോലും ഈ വഴുതനങ്ങ കറി മീൻ പോലെ ഒന്ന് വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി ഒന്നും കൂടെ ഒന്ന് ഈ അരപ്പും കൂടെ ചേർത്തൊന്ന് മിക്സായിക്കോട്ടെ. ഇതിനകത്ത് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിങ്ങ് വാങ്ങി എടുക്കാം. അതും കൂടെ ഒന്ന് മിക്സായിക്കോട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡിയായി. നമ്മുടെ കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.